എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് നടപടികൾ കർശനമാക്കുകയാണ് സംസുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെ പുതിയൊരു ഉത്തരവ് കൂടി കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിലവിലെ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വരുമാന സർട്ടിഫിക്കറ്റും മറ്റ് രേഖകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അഞ്ചോളം അറിയിപ്പുകളാണ് വീഡിയോയിലുള്ളത് വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് രണ്ടാം തീയതി വന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് വിവിധ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് ഇനി അർഹത ഉണ്ടായിരിക്കുകയില്ല ആളുകൾക്ക് അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയുണ്ട് ആദ്യം ആ ഉത്തരവിൻ്റെ വിശദാംശങ്ങളൊന്നും നോക്കാം സംസുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നവംബർ രണ്ടാം തീയതി വന്ന ഉത്തരവിൻ്റെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത് ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കശുവണ്ടി കയർ കൈത്തറി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാധാരണ തൊഴിലാളികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയോ അല്ലാതെയോ നിയമനം ലഭിക്കുന്ന എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ഫ്ലാറ്റ് സ്റ്റാഫുകൾക്കും അവരുടെ വേതനത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ഇ പെൻഷൻ ലഭിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് തൊഴിലാളികൾക്ക് ഇ തുകയും പെൻഷനും ലഭിക്കുന്നത് സംസുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതും ആയതിന് ആനുപാതികമായി അനുവദിക്കേണ്ട പെൻഷൻ തുകയിൽ വലിയ വർധനവ് ഉണ്ടാവുകയും ചെയ്ത നിലവിലെ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അർഹതപ്പെട്ട നിരക്കിൽ പെൻഷൻ അനുവദിക്കേണ്ടത് അനിവാര്യമാണ് സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് അനുവദിച്ചുവരുന്ന സ്വമസുരക്ഷാ പെൻഷൻ പുനർനിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുനർനിർണ്ണയിച്ചുകൊണ്ടുള്ള പരിഷ്കരിച്ച ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച എക്സിക്യൂട്ടീവുകൾ സ്റ്റാഫുകൾ എന്നിവരിൽ നാലായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമുസുരക്ഷാ പെൻഷൻ അറുനൂറ് രൂപ മാത്രം ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കും ഈ വിഭാഗത്തിൽ തന്നെ നാലായിരം രൂപക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സാമു സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ അറുന്നൂറ് രൂപ നിരക്കിൽ ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കും ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്ന വിരമിച്ച തൊഴിലാളികൾക്ക് നാലായിരം രൂപ വരെ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സമു സുരക്ഷാ ക്ഷേമ ബോർഡിൽ നിന്നും ലഭിക്കുന്ന ബോർഡ് പെൻഷൻ സാധാരണ നിരക്കിലും നാലായിരം രൂപക്ക് മുകളിൽ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് സമു സുരക്ഷാ ക്ഷേമ ബോർഡിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ അറുന്നൂറ് രൂപ നിരക്കിലുമായിരിക്കും ഇനി ലഭിക്കുക പുതുക്കിയ പെൻഷൻ നിരക്കുകൾ പുതിയ പെൻഷൻ അപേക്ഷകർക്ക് ബാധകമാക്കുന്നതോടൊപ്പം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുകളിൽ പറഞ്ഞ നിരക്കിൽ പെൻഷൻ ലഭിക്കുന്നതിനായി ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പ്രാദേശിക സർക്കാർ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ലഭ്യമാക്കും ഇൻഫർമേഷൻ കേരള മിഷനെയും ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷേമ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഗുണഭോക്താക്കളിൽ ഇ പി എഫ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ഇ പി എഫ് പെൻഷൻ ലഭിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച എക്സിക്യൂട്ടീവ് സ്റ്റാഫുകൾ എന്നിവർക്കും അർഹതപ്പെട്ട നിരക്കിൽ പെൻഷൻ പുനർനിർണ്ണയിച്ചു നൽകുന്നതിനും പരിഷ്കരിച്ച രീതി അനർഹരെ പെൻഷൻ ഡാറ്റാബേസിൽ നിന്നും ഒഴിവാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് അതാത് പ്രാദേശിക സർക്കാർ സെക്രട്ടറിമാർ ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എന്നിവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മാസം വന്നു കഴിഞ്ഞ മാസവും ഇതുപോലൊരു ഉത്തരവ് വന്നിരുന്നു അതായത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയില്ല ചില ആളുകൾക്ക് അറുന്നൂറ് രൂപ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് പ്രവാസി ക്ഷേമ ബോർഡുകളിൽ നിന്നും വിവിധ ദേവസ്വം ബോർഡുകളിൽ നിന്നൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഇതുപോലുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ പെൻഷൻ കുറക്കുകയോ അല്ലെങ്കിൽ പാർഡേ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതുള്ളത് അതോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപക്ക് മുകളിലായി കഴിഞ്ഞാൽ ആ ആളുകളുടെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ലഭിക്കുകയില്ല അതോടൊപ്പം തന്നെ ഇത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെയും പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെടും പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സർക്കാർ മറ്റൊരു അവസരം നൽകുമ്പോൾ അത് ആ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ പെൻഷൻ ആ അതിനിടയിൽ മുടങ്ങിപ്പോകുന്ന കാലത്തെ പെൻഷൻ കുടിശ്ശികൾക്ക് ഗുണഭോക്താവിന് അർഹത ഉണ്ടായിരിക്കുകയില്ല ആ ഒരു സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് ഒരവസരം നൽകുക കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമായിരിക്കും കാരണം ഒരാൾക്ക് സമൂഹ സുരക്ഷാ പെൻഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് കൊടുക്കാതിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതിപ്പോൾ സർക്കാരിന് ആശ്വാസമാണ് ആ ഒരു നടപടിയിലേക്ക് തന്നെ സർക്കാർ കടക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് വളരെ താമസിച്ചാണ് ഇപ്പോൾ ലഭിക്കുന്നത് നേരത്തേക്ക് രണ്ട് ദിവസം കൊണ്ട് ലഭിച്ചിരുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഒരു മാസമായിട്ടും ലഭിച്ചിട്ടില്ല എന്നാണ് പല ആളുകളുടെയും കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അപേക്ഷിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് വരുന്ന കാലതാമസം വളരെ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പെൻഷൻ മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ വേഗത്തിൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക ശേഷം അത് അതായത് പഞ്ച തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ഏൽപ്പിക്കുക അത രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ചെയ്യേണ്ടത് പൊതുശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ പെൻഷൻ പുതുതായിട്ട് ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളും ഇതിലേക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതില്ല അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് വാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ ഇവയൊക്കെ ഇതൊക്കെ വാങ്ങുന്ന ആളുകൾക്കാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അപ്പോൾ അത് സമർപ്പിക്കുക ഇനി ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പുകളും സർക്കാർ തലത്തിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല ഇത് ഈ സർക്കാർ അധികാരത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഒരു മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവ് പോലും ഒഴുകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഉത്തരവ് വന്നിരുന്നു പക്ഷേ പെൻഷൻ മുടങ്ങിയിരുന്നു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് പൂർത്തിയാക്കാനായിട്ടില്ല കുറച്ച് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഭാഗികമായിട്ട് മാത്രമാണ് ഇതുവരെ പെൻഷൻ ലഭിച്ചത് ആ ഒരു പെൻഷൻ വിതരണം വരെ മുടങ്ങി കിടക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തിലധികമായി ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്തായാലും തുക കണ്ടെത്തും അതിൻ്റെ വിതരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പതിനഞ്ചാം കൂടി ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഇല്ല എങ്കിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ പെൻഷനായിരിക്കും ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ മാസവും തുക കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു മൂന്ന് മാസത്തേക്കായി ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൂന്ന് മാസത്തേതാവുമ്പോൾ അത് ഭീമമായിട്ടുള്ള ഒരു തുക രണ്ടായിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ഈ ഒരു തുക കണ്ടെത്തേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ സർക്കാർ ആ ഒരു നിലയിലേക്ക് കടക്കാൻ സാധ്യതയില്ല മാക്സിമം ഇത് എല്ലാ മാസവും കൊടുത്തു തീർക്കാൻ തന്നെയായിരിക്കും സംരക്ഷിക്കുക ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് എന്തായാലും ഒക്ടോബർ നവംബർ മാസത്തെ രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇതൊക്കെ നമ്മുടെ ഊഹാഭോഹങ്ങൾ മാത്രമാണ് ഒരു അറിയിപ്പും സർക്കാർ തലത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ അനൗദ്യോഗികമായിട്ട് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലാതെ മറ്റൊന്നും ഈ സർക്കാരിന് തന്നെ അറിയില്ല ഇത് എങ്ങനെ കൊടുക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഇതുപോലുള്ള നടപടികളും ഇതുപോലുള്ള പുറത്താക്കൽ നടപടികളും ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദുരേക്കും ബൈ ബൈ